buggers may be the of poor. Coolies, trolley pullers, but we are not buggers. തന്റെ അവസാനം ഇവള് കാരണമാണെന്ന് അത് എഴുതിയിട്ടുണ്ടോ? എന്തിനാടോ ഇങ്ങനെയുള്ളതിനെ കൊണ്ടാക്കുന്നത്? എന്റെ പേര് കറുത്തമ്മ എന്നാ. Unlimited, co-powered by Sumix Kidswear and Odisha Classmate Shoes and Backpacks. In this episode, we have to invite two special people, Anjali and Leona. Come on! ഞാൻ കടിക്കില്ല. ലിയോണ ആൻഡ് അഞ്ജലി, കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ കട്ടുമ്പിലെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ രണ്ടുപേരും. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കുട്ടികളെ കണ്ട് ഞങ്ങൾ മടുക്കുന്നില്ല, പക്ഷെ ഞങ്ങളെ കണ്ട് കുട്ടികൾ മടുക്കുന്നുണ്ടോ എന്നുള്ള സംശയത്തിലായി കഴിഞ്ഞു. ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. എന്തായാലും താങ്ക് യു സോ മച്ച്, പ്ലീസ് ബി സീറ്റഡ്. അടിപൊളി ഷോസ് ആണ് നമുക്കിന്ന് വരാൻ. കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവേർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ആൻഡ് ഒഡീസിയ ക്ലാസ്മേറ്റ് ഷൂസ് ആൻഡ് ബാക്ക് പാക്സിൽ ഇനി അടുത്തതായിട്ട് അങ്ങാടി സിനിമയിലെ ഒരു ഡബ് സ്മാഷ്. നിങ്ങളുടെ ആ ജാക്കി എവിടെ? ജാക്കി ഡിക്കിയിലുണ്ട്. ഡിക്കിയിൽ വെക്കുന്ന ജാക്കിയല്ല, നേരത്തെ ബാബുവിനെതിരെ അയച്ചില്ലേ ഒരു ജാക്കി? എനിക്ക് അവനെയാണ് വേണ്ട. ഇറങ്ങുന്നത് നീ എന്തിനവിടെ വന്നു? ഇല്ല, ഇവരെ യാത്ര അയച്ചിട്ടേ ഞാൻ പോകും. അത് ഞാൻ സമ്മതിക്കില്ല. നിന്നെ പരിക്കേൽപ്പിച്ചോ ഞാൻ വെറുതെ വിടില്ല. അടിച്ച് പൊളിക്കാനെല്ലാം. എന്നോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹത്തിന്റെ പേരിൽ ഞാൻ പറയുന്നു, തിരിഞ്ഞു പോകും. തിരിഞ്ഞു പോകാൻ Biju, what happened? Biju, endu dai? I don't know what these beggars are doing. What did you say? Buggers. Maybe we are poor. Coolies. Trolley pullers. But we are not buggers. You enjoy this status in life because of our certain blood. Let it be the last time. If you dare to say that word once more, I'll pull out your bloody tongue. Sorry, sir. മനോരാജമേ നീ അറിഞ്ഞോ നിന്നിലും
madhura devamrutam madhura devamrutam kannam kannam tamil tamil kadhagal kai maarum anuragame ശലഭം devamrutam madhura devamrutam madhura devamrutam wow super performance wow ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ജയൻ കരക്കി ഒരു ക്രിസ്റ്റോ കിട്ടിയിരുന്നെങ്കിൽ ഒരു ജയനെ ഉണ്ടാക്കുമായിരുന്നു ജയന്റെ ഈ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ജയൻ സാർ ഞങ്ങൾക്ക് ആ ഡയലോഗ് മാത്രം ഒന്നും കൂടെ പറഞ്ഞു തരുമോ ലിപ്പ് ആണ് അതുകൊണ്ട് വരാൻ പറ്റുന്നില്ല പറയാൻ പറ്റുന്നില്ല പ്ലീസ് ഇങ്ങനത്തെ ചോദ്യം ഓക്കെ എന്താണ് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഈ ഒരു പെർഫോമൻസിൽ നിങ്ങൾ നേരിട്ട സംഘർഷങ്ങൾ എന്തൊക്കെയായിരുന്നു ആരാണെങ്കിൽ ഇവനെ പിടിക്കാൻ പോണാണ് അതാണ് എനിക്ക് തോന്നി എനിക്ക് അതായിരുന്നു നിങ്ങളുടെ പ്രശ്നം എന്തോ എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നം സുകുമാരൻ ചേട്ടന്റെ പ്രശ്നമില്ല എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ പെർഫോമൻസ് സൂപ്പർ Appa, thank you so much guys thank you so much it was a wonderful performance I can't believe my eyes please get out of the stage because I can't stand the tolerance because this is too much it's happening and you please run please fast eastern cutroom book kurtakeda unlimited co-powered by Sumix kids wear and odisha classmate shoes and backpacks in ini chandralekha enna cinemaye dubstep test ellam kanju venne ellam kanju chandra poorna aarogyathaya pakshe neurologist solpam confusion la adha yan ivarodu paranjondirunnathu chandrayude sharirathinte edengilum bhagam വിരൽത്തുമ്പെങ്കിലും ചെറുതായിട്ടൊന്ന് അനങ്ങിയാൽ മതി പിന്നെ ആ കുട്ടിയെ എങ്ങനെ രക്ഷിക്കണമെന്ന് ഞങ്ങൾക്കറിയാം അതുവരെ ഒരു പെർഫെക്റ്റ് ഡയഗ്നോസിസ് പ്രയാസമാണ് ഞാൻ പറഞ്ഞില്ലേ അവർക്ക് സ്നേഹവും പ്രതീക്ഷയും ധൈര്യവും കൊടുക്കുക അത് ഹസ്ബൻഡിന്റെ കടമ ഓൾ ദി ബെസ്റ്റ് ഓക്കെ ആ തന്നോടൊരു കാര്യം പറയാൻ മറന്നു രേഖയുടെ ഫോൺ ഉണ്ടായിരുന്നു അവൾ വരുന്നു ആൽഫി അന്വേഷിച്ചു കുട്ടിയുടെ മോള് നിങ്ങൾ തമ്മിൽ നേരത്തെ പഠിച്ചോളൂ പിന്നെ അവളല്ലായിരുന്നു ഇവരുടെ കല്യാണത്തിന് സപ്പോർട്ട് ആ ഞാൻ മോളെ വരാം പുത്തംകുരിശെന്ന് പറഞ്ഞ എറണാകുളത്തിനടുത്തുള്ള സ്ഥല ഏടാ ഈ അവതാരം എനിക്കറിയില്ല അറിയില്ല അറിയില്ല എന്നുവെച്ചാ എടോ കണ്ണി ചോരയില്ലാത്തവനെ തനിക്കറിയോ ഞാൻ 3 ദിവസമായി പല്ലി കഴിച്ചിട്ട് കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങിയിട്ട് അതിനെങ്ങനെയാ ഉറങ്ങാൻ കിടക്കുമ്പോ താൻ എന്റെ മുമ്പിൽ ഭൂതം പോലെ വന്ന് നിക്കല്ലേ ഞാൻ ഇനിയുള്ള സത്യം തുറന്നു പറയാൻ പോവാ എനിക്ക് വയ്യ 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 കോണ്ടസേ നമ്മൾ ബിയർ അടിക്കാൻ ഡെറാഡൂൺ അച്ഛനെ കാണാൻ കോണ്ടസേല നമ്മൾ ഓടിച്ചിട്ട് കോണ്ടസേല നമ്മൾ ഓടില്ലേ എനിക്കെല്ലാം ഓർമ്മയുണ്ട് നമുക്ക് എന്താ ചെയ്യണ്ടേ അല്ല എന്താ ഈ എടോ ഞാൻ ചാവുമ്പോ എന്റെ ഒരു ശവം കൊണ്ടുപോവാൻ ഒരു കോണ്ടസ കാറ് വേണമെന്ന് ഞാൻ ഇവനോട് പറയായിരുന്നു താൻ ചാവുമ്പോ തന്റെ ശവം കൊണ്ടുപോവാൻ ഞാൻ ഒരു കോണ്ടസ കാറ് തരട്ടെ അത് ഞാൻ ചാവുമ്പോഴല്ലേ ഇനി ഇവിടെ നിന്നാ നിന്നെ ഞാൻ കൊല്ലും എടാ പോടാ എടാ പോവാൻ ഏതാടോ പെണ്ണ തനിക്ക് എന്താ ചെയ്യില്ലേ ഞാൻ ഇതുവരെ പറഞ്ഞു ഒന്നും താൻ കേട്ടില്ലേ അവക്ക് എന്നെ അറിയോ എനിക്കേ തന്നെ അറിയില്ലോണ്ടാപ്പ നിങ്ങൾ തമ്മിലല്ല ആൽഫിയും അവളും തമ്മില് അയ്യോ എടോ ഈ പിശാജ് കുൽഫിയെ കണ്ടിട്ടുണ്ടോ അവളും ചന്ദ്രയും തമ്മിൽ അടയും ചക്കരയും പോലെ അട ചക്കരയോട് പറഞ്ഞിട്ടില്ല അറിവേ ഉള്ളോ അതോ അട നേരിട്ട് ആൽഫിയെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ നമ്മളിപ്പോ എന്ത് ചെയ്യും എനിക്കറിഞ്ഞൂടാ ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ ഭാരത മാതാക്കി ജയ് അതും ഇതുവരെ എന്താ ബന്ധം താനല്ലേ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാൻ ഓ അത് ശരി അപ്പൊ അവള് വരട്ടെ അവൾ എന്നെ കാണട്ടെ ഞാൻ ആൽഫി അല്ല എന്നുള്ളത് പറയട്ടെ ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട് കൊറച്ചു വിഷം മേടിച്ചത് എന്റെ പോക്കറ്റിലുണ്ട് തീരെ നിവൃത്തിയില്ലാതെ വന്നാൽ ഞാൻ അത് തന്നെ തിന്നും താൻ തന്നെ തിന്നാൻ വരട്ടടോ ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്
പറട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. This is nothing. She's excellent. ഞാനും ഒരു പൊടി ഡോക്ടർ അല്ലേ, എനിക്കറിയില്ലേ. ഞാൻ ഇവിടുന്ന് പോകും മുമ്പ് ചന്ദ്രൻ നടന്നിരിക്കും. പിന്നെ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം വേണം കേട്ടോ. എവിടെ എന്റെ ബ്രദർ ഇൻ ലോ ആൽഫി ദ ഗ്രേറ്റ്? മോളെ, നീ അവനെ കണ്ടിട്ടുണ്ടോ? എനിക്കറിയില്ലേ എങ്ങനെയാണെന്ന്. അതെങ്ങനെ? ഞങ്ങൾ തമ്മില് കൊറേ കിന്നാരം പറഞ്ഞിട്ടുള്ളതല്ലേ ഫോണില്. അത്രേ ഉള്ളോ? അപ്പൊ നിങ്ങൾ മാത്രമേ അവനെ നേരിൽ കണ്ടിട്ടുള്ളല്ലേ. അച്ഛനെപ്പ കണ്ടു? ചന്ദ്രയുടെ കോണ്ടസാക്കാരുമായി വന്നപ്പോ അവര് തമ്മിൽ പരിചയപ്പെട്ടു അത്രേ. എന്നിട്ട് ഈ കളൻ അക്കാര്യം പറഞ്ഞത് ഇപ്പഴാ? ആളെവിടെ? രാവിലെ വന്നതാ, ഡോക്ടറെ കാണണെന്ന് പറയണത് കേട്ടു. ഞാൻ പോയി നോക്കട്ടെ. എന്റെ അമ്മേ, തൽക്കാലം രക്ഷപ്പെട്ടു, അവളെ ആളെ കണ്ടിട്ടില്ല. ബാക്കി ഞാൻ നോക്കിക്കോളാം, താനൊന്ന് നിന്ന് തന്നാ മതി. നിന്ന് തന്നാ മതി. ആ എത്തില്ലോ. ഇതാണ് ഞങ്ങളുടെ ലേഖ മോള്. ഇത് ഓ പറഞ്ഞ പോലെ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഹലോ, ഹൗ ആർ യു? ഫൈൻ. ശബ്ദം ഇതെന്ത് പറ്റി? എന്ത് പറ്റി? ഫോണിൽ കേട്ടതുപോലെ അല്ലല്ലോ. അതെയാ അല്ലേ? പലരും പറയുന്നുണ്ട് എന്റെ ശബ്ദം അല്പം മാറിയിട്ടുണ്ടെന്ന്. ഈ ഒരു സൈനസ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, ഇപ്പൊ ശരിയായി. അതെ, മെലിഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ട്? ആര് പറഞ്ഞു? ചന്ദ്ര. മെലിഞ്ഞിരിക്കുകയായിരുന്നു, ഇപ്പൊ ടെൻഷൻ കാരണം വണ്ണം വെച്ചു. ഇനി മെലിഞ്ഞോളൂ, ഇനി മെലിഞ്ഞോളൂ അല്ലേ? ചന്ദ്ര പറഞ്ഞു കേട്ടപ്പം ഞാൻ വിചാരിച്ചു നല്ല ഹൈറ്റ് ഉള്ള ആളാവുന്നു. ഹൈറ്റ് ഉണ്ടായിരുന്നു. ഓ, ടെൻഷൻ കാരണം കുറഞ്ഞു പോയതായിരിക്കും. ലേഹ വളരെ ജോളിയാണല്ലോ. പിന്നെ എന്തൊക്കെ പറഞ്ഞു? ചന്ദ്ര പറഞ്ഞു കേക്കട്ടെ കേക്കട്ടെ. നീണ്ട മുടിയാണ് ആൽഫിക്കുന്നാണല്ലോ ചന്ദ്ര പറഞ്ഞത്. മുടി നമ്മുടെ ഇഷ്ടത്തിന് നീട്ടുകയോ കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാലോ. ഇനി ഒന്നും ചോദിക്കണ്ട, ചോദിക്കണ്ട. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. എന്തൊക്കെ പുള്ളുവാ ചന്ദ്ര ഈ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ഞാൻ ഇവളോട് പറഞ്ഞാണ് ഇങ്ങനെ ഒന്നും പറയണ്ടെന്ന്. അപ്പൊ ഇവള് പറയാണ് അവളിങ്ങി വരട്ടെ, അവളെ പറ്റിക്കാം, നമ്മളെ കാണുമ്പോ അവള് അന്നം വിട്ടു പോകണം. നീ പറഞ്ഞ പോലെ എന്നെ സംഭവിച്ചു. മണ്ടി മരമണ്ടി, കൊറേ പൊക്കം ഉണ്ടെന്നല്ലാതെ യാതൊരു ബുദ്ധിയില്ല. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോന്ന്? വയറ് വേദന, ചിരിച്ചു ചിരിച്ചു വേദന. ഞാനിവിടെ ഞാൻ പോയിട്ട് മുടിയതിലൊന്നു. ഇന്നലെ ഒരു തമാശ ഞാൻ കേട്ടു. ഇവളുടെ ജാതകം എഴുതിയിട്ടുണ്ടോ? തന്റെ അവസാനം ഇവള് കാരണമാണെന്ന് അത് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടാവും. താനെടുത്ത് വെച്ചൊന്ന് വായിച്ചു നോക്ക്. എന്തിനാണോ ഇങ്ങനെയുള്ളതിനെ ഉണ്ടാക്കുന്നത്? മക്കളെ, സൂപ്പർ പെർഫോമൻസ്. എനിക്ക് മൈക്ക് തന്നെ എന്നെ പറയണം. ലിയോണ എന്താ പറയാനുള്ളത്? സിനിമ കണ്ടിട്ടുണ്ടോ ഇല്ലാരെങ്കിലും? മുഴുവനും കണ്ടിട്ടുണ്ടോ? മുഴുവനും? സീരിയസ്ലി? താങ്ക് യു സോ മച്ച്. ദിസ് വേ സർ, പ്ലീസ് മാർച്ച് ഫസ്റ്റ്. മാർച്ച് യു, മാർച്ച് യു. ഈസ്റ്റേൺ കാട്ടുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സിമിക്സ് കിഡ്സ് വെയർ ആണ് ഒഡീസിയ ക്ലാസ്മേറ്റ് ഷൂസ് ആൻഡ് ബാക്ക് പാക്സിൽ. ഇനി അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ കുരുത്തക്കേട് വാർത്ത എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ മുഖമാണ് അതിൽ നിറങ്ങി നിൽക്കുന്നത്. അപ്പൊ കുരുത്തക്കേടിന്റെ ആള് തന്നെയാണ് ഇന്ന് കുരുത്തക്കേട് വാർത്ത വായിക്കാൻ പോകുന്നത്, അഭിനവ്. നമസ്കാരം, കുരുത്തക്കേട് വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഫ്രണ്ടിൽ പല്ലില്ലാത്ത അഭിനവ്. പ്രധാന വാർത്തകൾ, വാർത്തകൾ വിശദമായി. സ്കൂളുകളിൽ കുട്ടികളില്ല, പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ എല്ലാ കുട്ടികളും കട്ട്റൂമിന്റെ ഷൂട്ടിംഗിലാണെന്ന് അധ്യാപകരുടെ മറുപടി. കഴിഞ്ഞ ദിവസം
ദിവസം ബാഹുബലി 2 കണ്ടിറങ്ങിയ ക്രിസ്റ്റോ താൻ മഹേന്ദ്ര ബാഹുബലിയാന്ന് പറഞ്ഞ് എട്ടോളം കാറുകൾ തള്ളിപ്പൊളിച്ചു. ക്രിസ്റ്റോയുടെ നീചമായ പ്രവൃത്തികൾ നമുക്ക് ആസ്വദിക്കാം. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണി വീണയാണ് എന്റെ കേരളം. സായിപ്പേ, ദിസ് ഈസ് കഥകളി, കണ്ടു നോക്കൂ. മാതുല ചതി ഇതിലരുതരുതേ അരുതരുതേ. മിസ്റ്റർ പൊറിഞ്ചു, ഇത് കുറെ നേരമായല്ലോ നടക്കുന്നു. എന്താ ഇത്? ഒന്നും കാര്യമില്ലല്ലോ. ആ മുണ്ടു മാറ്റു. പൊറിഞ്ചു മുണ്ട് മാറ്റാൻ അമ്ചി. വാട്ട് ഇസ് ദിസ്? എന്താ നീ കാണുന്നത്? എടാ പൊറിഞ്ചു, വല്ലിടത്തും കിടന്നവന്മാരെ കൊണ്ടുവന്ന് കിരീടം വെച്ച് മുണ്ടു മറച്ചിട്ട് എന്നെ കാണിക്കാമെന്ന് വിചാരിച്ചാരാ? എനിക്ക് നന്നായിട്ട് മലയാളം അറിയടാ പട്ടി. സായിപ്പിനോടൊപ്പം നമ്മുടെ റിപ്പോർട്ടർ വിസ്മയ ചേരുന്നു. വിസ്മയ, എന്താണ് പറയാനുള്ളത്? എനിക്കൊരു പുണ്ണാക്കം പറയാനില്ല അഭിനവ്. സായിപ്പ് എനിക്ക് അമേരിക്കയ്ക്ക് പോകാനുള്ള ബിസ് തന്നിട്ടുണ്ട്. ഞാൻ പോകുന്നു. അപ്പൊ പറഞ്ഞതുപോലെ വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. ഇനിയും ഈ വാർത്തയുമായി മുന്നോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. അടുത്ത റിപ്പോർട്ടറെ കിട്ടുന്നിടം വരെ വാർത്ത വായിക്കുന്ന പണി നിർത്തുന്നു. നന്ദി, നമസ്കാരം. Eastern Katurumba, Kurithakeda, Unlimited, co-powered by Sumix Kidswear and Odisha. Classmates shoes and backpacks. ഇനി അടുത്തതായിട്ട് ഒരു സ്നേഹബന്ധത്തിൻ്റെ ഒരു ഡബ് സ്മാഷൻ. ഇപ്പം നമുക്കൊരു ചേട്ടനുണ്ട്, ഒരു വലിയ ചേട്ടനുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? നമ്മളൊരു ഏഴെട്ട് സിസ്റ്റേഴ്സ് ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? വലിയേട്ടൻ ഹിറ്റ്ലർ. ഹിറ്റ്ലർ മാധവക്കുട്ടീനെ നിങ്ങൾക്ക് അറിയില്ല? അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഡബ് സ്മാഷ് ആണ് വരാൻ. മമ്മൂക്കയ്ക്ക് കൂടെ, ഐ മീൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടില്ലേ? ഏത് സിനിമയിലായിരുന്നു? ഞാൻ മമ്മൂക്കയുടെ കൂടെ വെനീസിലെ വ്യാപാരി അച്ചാദിൻ, പിന്നെ ഒരു പോത്തീസിന്റെ ആഡ് അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ രണ്ടുപേർക്കും ഇന്ന് ഈ ഒരു ഡബ് സ്മാഷ് ഒരു ട്രീറ്റ് തന്നെ ആയിരിക്കും. ബിക്കോസ് ഇതൊരു അടിപൊളി ഡബ് സ്മാഷ് ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോ കണ്ടുകളയാം. ഹലോ, ഇവിടെ ഈ മാധവൻകുട്ടിയുടെ വീട് എവിടെയാണ്? നീ അവിടെ ജോലിക്ക് നിൽക്കാൻ വന്നിരിക്കുന്നതാ. ഞാൻ ഭാർഗവി, ഇത് എന്റെ മോൻ സത്യപാലൻ. ഏത് മാധവൻകുട്ടിയുടെ വീടാ? ഞങ്ങള് ജോലിക്ക് നിൽക്കാൻ വന്ന ഒരു മാധവൻകുട്ടിയുടെ വീടില്ലേ? അത് തന്നെ. അഞ്ച് പെങ്ങന്മാരുള്ള ഒരു മാധവൻകുട്ടി ഇവിടെ ഉണ്ട്, അതാണോ? അത് തന്നെയാ. അവിടുത്തെ പെമ്പിള്ളാരുടെ പിന്നാലെ എപ്പോഴും ആൺകുട്ടികളുടെ ശല്യമാ. അവർക്ക് കാവലുണ്ടാ ഞങ്ങളെ വീട്ടിൽ. അമ്മയും പുറത്ത് ഞാനും ആര് തന്നായി ചേടാ? എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയത്. പെമ്പിള്ളാരുടെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യവന്മാർക്ക് നാളാവില്ലേ? കോന്തമാര്. അമ്മച്ചി, വീട് ഞങ്ങൾ കാണിച്ചുതരാം. പക്ഷെ അതൊരു വീടല്ല, ലേഡീസ് ഹോസ്റ്റലാ. അവിടുത്തെ വാർഡനാ മാധവൻകുട്ടി. ആദ്യം മകനെ നിങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് വരാം. രാമച്ചി ഇവിടെ എത്തിക്കാം.
ഈ കാലത്ത് ഇങ്ങനത്തെ ആമ്പിള്ളാരുണ്ടല്ലോ. അധികാരമില്ല, ഞങ്ങൾ മൂന്നാല് പേരേ ഉള്ളൂ. ഞാൻ നിൽക്കുന്ന ഒരാളെ കണ്ടോ? അത് ഒരാളല്ലല്ലോ, ഒരുപാട് പേരുണ്ടല്ലോ. എനിക്കെല്ലാരെയും കാണാം. അതല്ല, ആ കറുപ്പ് ഉടുപ്പിട്ട ആള് അതാ മാധവൻകുട്ടി. മാധവൻകുട്ടി അതല്ല, പക്ഷെ അയാളോട് ചോദിക്കാണ്ടി അയാൾ ആളെ കാണിച്ചു. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചോദിക്കുമ്പോ വെറും മാധവൻകുട്ടിന്ന് മാത്രം ചോദിച്ചാ പോരാ, ഹിറ്റ്ലർ മാധവൻകുട്ടിന്ന് തന്നെ ചോദിക്കണം. എന്ത് മാധവൻകുട്ടി? ഹിറ്റ്ലർ മാധവൻകുട്ടി. ചോദിക്കും, അപ്പ കണക്കരും. ഈ ഉപകാരം പറഞ്ഞാലും ഞാൻ മരിക്കില്ല. ഹലോ, ഇവിടെ ഈ ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ വീട് എവിടെ? ഇതെന്താ ചെയ്യൂടെ? ഏടോ ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ വീടാണ്. അമ്മച്ചി കാലി പോലില്ലേ? ഉണ്ടായിരുന്നത് ഇപ്പൊ കാലിയായി. ഓ അത് ശരി. ഈ തള്ളയിവിടുന്നു അവർക്ക് ഇപ്പോഴേ തീരുകാറ്റില്ലാത്ത നീ ഉണ്ടായിരിക്കും, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മച്ചി, മോനെ ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു, അപ്പൊ തന്നെ ജോലി പ്രവേശിച്ച് കിടക്കുകയും ചെയ്തു. കിടക്കുകയും ചെയ്തു? അതെന്താ ജോലി? അതൊക്കെ അവിടെ ചെല്ലുമ്പോ നേരിട്ട് കാണാലോ. ആ നിൽക്കുന്ന കറുപ്പ് ശത്തിട്ടാണ് അമ്മച്ചി കാണാമോ? പിന്നെ നല്ല കണക്കനായിട്ട് കാണാം. അയാളോട് ചെന്ന് ചോദിച്ചാ മതി, ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ വീട് ഏതാണ്? എന്ത് മാധവൻകുട്ടിയാ? ഹിറ്റ്ലർ. പിന്നെ പരീക്ഷയ്ക്ക് പോവല്ലേ, സ്പെല്ലിംഗ് ഒക്കെ പഠിപ്പിച്ചു വിടാൻ. അമ്മച്ചെന്ന് പറഞ്ഞു ഹിറ്റ്ലർ. ഹിറ്റ്ലർ മറന്നു പോകാതിരിക്കാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പോയാൽ മതി. ഹിറ്റ്ലർ. ഹിറ്റ്ലർ. മനുഷ്യനെ കൊല്ലുമല്ലോ, കണ്ണു കുറിച്ച് വഴിയാണ് വന്ന് കമന്നടിച്ച് കിടക്കുന്നത്. അതറിയാം. ഈ മാധവൻകുട്ടിക്കൊരു ഇരട്ടപ്പേരുണ്ടല്ലോ മക്കളെ, അതെന്തുവാ? ഈ മാധവൻകുട്ടിക്കൊരു ഇരട്ടപ്പേരുണ്ടല്ലോ മക്കളെ, അതെന്തുവാന്ന്? ആ കൊച്ചന്മാര് പ്രത്യേകം പറഞ്ഞയച്ചതാ മക്കല്ലേ എന്ന്. എന്തുവാ? തല്ലെ ചാകാൻ വേറെ വഴിയൊന്നില്ലേ? ഏ ഹിറ്റ്ലർന്ന് വിളിച്ച ഒരുത്ത തല്ലി ബോധം കൂട്ടിട്ടിരിക്കുന്നില്ലേ? എന്റെ മോൻ സത്യവാനല്ലേ ഇത്? മോനെ സത്യവാന ഇന്ന് നീ ചോദിച്ച പരിപ്പടാ, പരിപ്പട കഴിച്ചോ. പരിപ്പട ചൂട് ചൂട് ചൂടാണ് ചൂടാണ് ചൂട് ചൂട്. വേഗം കഴിച്ചോ, വേഗം കഴിച്ചോ. ആ അപ്പൊ എല്ലാരും പരിപ്പടയൊക്കെ കഴിച്ചിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാണ്. അതെ, എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ പെർഫോമൻസ്? സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയും അതിലൊരു സീനും ആണ്. നന്നായി ചെയ്തു. എന്തുവാ? അറ്റൻഷൻ, അറ്റൻഷൻ, സ്റ്റാൻഡ് ദി ടീസ്, റൈറ്റ് ടേൺ, മാർച്ച് ഫോർവേർഡ്, മാർച്ച് പിച്ചേ, മൂഡ് ആകെ മൂഡല്ല. ഈസ്റ്റേൺ കട്ട്റൂം കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ആൻഡ് ഒഡീസിയ ക്ലാസ്മേറ്റ് ഷൂസ് ആൻഡ് ബാക്ക് പാക്സ്. അണ്ണൻ തമ്പി കണ്ടിട്ടുണ്ടോ? അനിയം ബാബ ചേട്ടൻ ബാബയല്ല, അണ്ണൻ തമ്പി. ശരിക്കും ഈ ബ്രദേഴ്സിന്റെ ഒരു ഒരു വാല്യൂ ആണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഇങ്ങനെ അപ്പൊ ഇനി വരാൻ പോകുന്ന പെർഫോമൻസ് എന്ന് വെച്ചാൽ ഡബ് സ്മാഷ് ആണ് വരാൻ പോകുന്നത്. അണ്ണൻ തമ്പി എന്ന സിനിമയിൽ സുരാജേട്ടൻ മറ്റേ കള്ളുടിച്ചിട്ട് വന്നിട്ട് മറ്റേ ഇഞ്ചക്ഷൻ കുത്തുന്ന ഒരു സീനുണ്ടല്ലോ, എന്നിട്ട് ഫുൾ തരികിട ആവുന്നത്, ആ ഒരു സീനാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഇൻവൈറ്റ് കട്ട്റൂം ബോണ്ട് ടു ദി സീൻ. ഷോ, ഈ ഭൂമി ഇത് എന്തൊരു കറക്കമാണ്! മാന്യന്മാർക്ക് നടക്കാൻ പറ്റുന്നില്ലെന്നേ. നട്ടല്ലേ, പ്ലീസ് ഒന്ന് വളഞ്ഞോളൂ, ഈ കോട്ട് ഒന്ന് എടുത്തോട്ടെ. താങ്ക് യു നട്ടല്ലേ. ഹലോ സർമ്മരെ, നമസ്കാരം. ഒന്ന് പോടാ, ധൈര്യം ഉണ്ടെങ്കിൽ അടിച്ചിട്ട് പോടാ പട്ടികളെ. പൂമേടൈ വാസം പൊങ്കും തേനാ.
സത്യം പറയണം, നിങ്ങൾ ആരാ? ഞാൻ പറയാ ചോട്ടാ, എന്റെ ഏട്ടനെ പോലത്തെ എന്റെ കൂട്ടുകാരൻ, റൈറ്റ്? എന്റെ ആത്മാ വിദ്യാലയ സഹോദരൻ. അച്ചോട്ടനെ അറിയാമോ? നിങ്ങളുടെ വിഷമോ എന്റെ വിഷമവും കൂടെ ചേർന്ന് അത് നമ്മുടെ വിഷമോ ആകും. ഈ നമ്മുടെ വിഷമം എന്തുവാ? അത് ഈ നാട്ടുകാരുടെ വിഷമമാണ്. ഉത്സവം നടത്താൻ കാശില്ല, അത് കള്ളം കൊണ്ടുപോയി. ചില പട്ടികൾ പറയുന്നു അത് ഞാനാ കട്ടതെന്ന്, ചില തെണ്ടുകൾ പറയുന്നു അത് നിങ്ങൾ മുക്കിയതാന്ന്. ഞാൻ കക്കൂലെന്നും നിങ്ങളും മുക്കൂലെന്നും നമുക്കറിയാം. എല്ലാം നിങ്ങളുടെ അണ്ണൻ ആ പരമ നാരി തെണ്ടി ചെറ്റ ആപാസ അട്ടാസൻ തമ്മാടൻ അവൻ കൊണ്ടുപോയതാ. ആ എറപ്പാളി എങ്ങനെ നിങ്ങളുടെ കൂടെ പറപ്പായി? പറ എങ്ങനെ കൂടെ പറപ്പായെന്ന്. അവന് ഇങ്ങനെ ഇടിക്കണോ? ഇങ്ങനെ ഇടിച്ച നട്ടലൊടിയില്ലേ? അച്ചോട്ടം വിഷമിക്കണ്ട, ഇതെന്റെ വീടിന്റെ ആധാരമാണ്. ഇത് വിറ്റോ പണയം വെച്ചോ അമ്പലത്തിലെ കടം വീട്ടണം. ഒറ്റത്തടിയാറ്റി കിടക്കുന്ന എനിക്കെന്തിനാ വീട്? പിന്നെ ഒരാഗ്രഹമുള്ളു, അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എനിക്ക് മരിച്ചു വീണം, അത് നാട്ടുകാരെ ചെയ്തോളൂ. അച്ചോട്ട ഇത് പിടിക്കേ. എന്താ അതൊന്നും പറഞ്ഞ പറ്റില്ല, എന്റെ കുടുംബം വിൽക്കണം, എന്നിട്ട് എനിക്ക് അന്തസ്സായിട്ട് തെണ്ടി നടക്കണം. പിടിക്കൂ, എനിക്ക് തെണ്ടണം. ഇത് അമ്പലത്തിൽ കാശ് ഞാൻ കൊടുത്തെന്ന് കൊടുത്ത. ആ എപ്പോ കൊടുത്ത്? ഇന്ന് രാവിലെ. അച്ചോട്ടിന് എങ്ങനെ കാശ് കിട്ടി? സന്തോഷായ അച്ചോട്ട, ഇനി നമുക്ക് നാട്ടുകാരുടെ മുമ്പ് തല ഉയർത്തി നടക്കാം. അപ്പൊ വൈകിട്ട് കാണാം. എടാ ചന്ദ്ര, നീ അറിഞ്ഞില്ലേ അമ്പലത്തിലെ കാശ് അച്ചോട്ടം കൊടുത്ത് തീർത്തട? ആര് പറഞ്ഞു? ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് അച്ചോട്ടൻ സൈക്കിളിൽ അങ്ങോട്ട് പോയേ ഉള്ളു. ആ പോയത് നമ്മുടെ അച്ചുവല്ലോ. അത് നീ വെള്ളം അടിക്കാത്തോണ്ട് നിനക്ക് തോന്നുന്നതാ, അത് നമ്മുടെ അച്ചോട്ടൻ തന്നെ. സൈക്കിൾ ഇടിക്കാൻ പോയപ്പോ അമ്മയെന്ന് വിളിക്കണ പോലെ തോന്നി. ചന്ദ്ര, അത് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഊമകൾ ചില പ്രത്യേക രീതിയിലുള്ള ശബ്ദ ബീജികൾ പുറപ്പെടുവിക്കാറുണ്ട്. അത് സംഭാഷണ ശകലങ്ങളായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കും. അപകടം വരുമ്പോ ഊമ സംസാരിക്കോ? അപകടം വരുമ്പോഴും കൂമ്പിനിടി ഇട്ടുമ്പോഴും ചില ഊമകൾ സംസാരിക്കാറുണ്ട്. ഇല്ലടാ, അത് അപ്പുവാ. നമ്മുടെ അച്ചുൻ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്, എന്നിട്ട് അച്ചുന്റെ വേഷത്തിൽ അപ്പു നടക്കുവാ. അങ്ങനെയാണെങ്കിൽ ആ സംശയം ഒന്ന് തീർക്കണമല്ലോ. അത് ഞാൻ തീർത്തരാം. ആ പോയത് അപ്പുവാണെങ്കിൽ അയാളെ കൊണ്ട് ഒന്നുകൂടി ഞാൻ അമ്മേ എന്ന് വിളിപ്പിക്കും. ചന്ദ്ര, അതെ അപ്പു ഇവിടെ ഉണ്ട്. ബാലി സുഗ്രീവൻ 1000 അടിച്ചില്ലേ? എന്താടാ? മതി, മനസ്സിലായി മനസ്സിലായി. പാഞ്ചാലി പാഞ്ചാലി 1000 മതി. എന്റെ പൊന്നോ, ഒടുക്കത്ത അഭിനയം. ഹായ്, സൂചി കുത്താൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ്. മസിൽ പിടിക്കാതെ ലൂസാക്കിയിടു. സബാഷ്. ഈ കിഷ്കിന്ദാപുരി ഏത് ബാലയിലാന്ന് പറയാമോ? കിഷ്കിന്ദാപുരി ഉത്തരറിയില്ല, മറ്റവൻ തന്നെ. ഇനി ക്യുസൊന്നും വേണ്ട, നമുക്ക് റിയാലിറ്റി ഷോ മതി. അമ്മേ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ഔട്ടാവുന്ന റിയാലിറ്റി ഷോ. നീ എനിക്ക് വേണ്ടി SMS ചെയ്തോ, ഇന്ന് അവന്റെ സംഗതി എല്ലാം പുറത്തു വരും. ഒന്നുമില്ല. അതെ, ആകാശത്തേക്ക് നോക്കൂ, ഒരു
വാ. നമുക്കറിഞ്ഞൂടെ അമ്മേ 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 അമ്മേന്ന് ശരിക്കും വിളിച്ചു. എന്റെ സംഗതി എല്ലാം പുറത്തൊന്നൊന്നും നോക്ക് ചന്ദ്ര. അകത്ത് ഷഡ്ജം ഉണ്ടായത് കൊണ്ട് സംഗതി അധികം പുറത്തേക്ക് വന്നില്ലടാ. സൂപ്പർ പെർഫോമൻസ്. അണ്ണൻ തമ്പി എന്ന സിനിമയിലെ ഒരു അടിപൊളി രംഗമാണ് നമ്മൾ കണ്ടത്. യു ഓൾസോ ഡിഡ് എ ബ്രില്യന്റ് ജോബ്. ശരിക്കും ഒരു ഊമയെ പോലെ തന്നെ അഭിനയിച്ചു അല്ലേ? ഒരു ഊമയാണെന്ന് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തു. പിന്നെ സംസാരിച്ചപ്പോൾ ഒരു ഒന്നും അറിയാത്ത പോലെ അത് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. നിങ്ങൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അടിപൊളി. നിങ്ങൾ എല്ലാവരും നല്ല സൂപ്പർ ആയിരുന്നു. ക്രിസ്റ്റോ, ബട്ട് ഹൈലൈറ്റ് ശരിക്കും ക്രിസ്റ്റോ ആയിരുന്നു. ക്രിസ്റ്റോന്റെ ലാസ്റ്റത്തെ വീഴ്ച, ഷഡ്ജം, അതൊക്കെ അടിപൊളിയായിരുന്നു. ഹൗ വാസ് ഇറ്റ് അഞ്ജലി? കൊള്ളാം, ഇത് കറക്റ്റ് ആയിട്ട് കാസ്റ്റിംഗ് വന്ന പോലെ സൂപ്പർ ആയിരുന്നു നാല് പേരും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു പറയ മക്കളെ. നിങ്ങൾ ഞാൻ എന്താ പഠിപ്പിച്ചത്? ഇങ്ങനെയാണോ നിങ്ങൾ ബിഹേവ് ചെയ്യുന്നത്? ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സുമിക്സ് കിഡ്സ് ഫെയർ ആൻഡ് ഒഡീസിയ ക്ലാസ്മേറ്റ് ഷൂസ് ആൻഡ് ബാക്ക് പാക്സിൽ. ഇനി അടുത്തതായി വരാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും വലിയ അഞ്ജലിക്കൊക്കെ ഇത്തിരി പേടിയാണ് ഇദ്ദേഹത്തിന്. പിന്നെ പറയേണ്ട ആവശ്യമില്ല, ലിയോണയ്ക്ക് കിട്ടിയല്ലോ നന്നായിട്ടെന്നല്ല. ഇദ്ദേഹത്തിന് ആർക്കും അങ്ങോട്ട് എല്ലാവർക്കും അങ്ങോട്ടൊരു ബഹുമാനവും അദ്ദേഹത്തിന് ഇങ്ങോട്ട് ആരെയും ഒരു പേടിയില്ലാത്ത നമ്മുടെയൊക്കെ സൂപ്പർ സ്റ്റാർ ആണ് വരാൻ പോകുന്നത്. എത്ര നേരമായി ഞാൻ എന്റെ കൊച്ചുമുതലാളിയെ നോക്കി നിൽക്കുന്നു. ഞാനിപ്പോൾ ചെകുത്താനും കടലിന്റെ നടുക്കാണ്. അയ്യോ, മാനസമൈന വരൂ മധുരം ഉള്ളി തരൂ. ഇതെന്റെ കൊച്ചു മുതലാളിയുടെ എൻട്രി മ്യൂസിക് ആണല്ലോ കേൾക്കുന്നത്. എത്ര നാളായി കൊച്ചു മുതലാളി ഞാൻ ഈ പാട്ട് കേൾക്കുന്നു. കേട്ട് കേട്ട് എനിക്ക് ബോറടിക്കുന്നു. വെറൈറ്റി പാട്ടൊന്നും ഇല്ലേ കൊച്ചു മുതലാളി? അപ്പോ നീ എന്റെ പാട്ട് കറുത്തല്ലേ വെളുത്തമ്മ? അല്ല, വെറുത്തല്ലേ കറുത്തമ്മ? എങ്കിൽ എന്റെ ഈ പാട്ട് ഒന്ന് കേട്ട് നോക്കൂ. എന്റെ കൊച്ചു മുതലാളി, എന്റെ കറുത്തമ്മ, നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കൊച്ചു മുതലാളി എന്ന് വിളിക്കരുതെന്ന്. പിന്നെ ഞാൻ എന്ത് വിളിക്കും? എന്ത് വിളിച്ചാലും കുഴപ്പമില്ല, എന്നെ തെളി മാത്രം വിളിക്കാതിരുന്നാ മതി. ശരി കൊച്ചു മുതലാളി. താങ്ക് യു കർത്തമ്മ. കൊച്ചു മുതലാളി, നാളെ സുനാമി വരുമെന്ന് അച്ഛൻ പറഞ്ഞു. എന്താ മുതലാളി ഈ സുനാമി? കർത്തമ്മ, അതൊരു മുട്ടക്കാടൻ തിരുമാലിയാണ്. അത് വലയിലെ എല്ലാ സുനയും അടിച്ചോണ്ട് പോകും. അങ്ങനെ സുനമായ എല്ലാ തുറകളും ഇട്ട പേരാണ് സുനാമി. കൊച്ചു മുതലാളി, എനിക്കൊരു വിഷമമുണ്ട്. എന്താണ് എന്റെ വിഷമം? എന്റെ പേര് കറുത്തമ്മ എന്ന വല്ലാതെ കറുത്തുപോയി. നീ വിഷമിക്കണ്ട, കറുപ്പിനെ കുറിച്ച് ഒരു പാട്ട് വരെയുണ്ട്. കോവപ്പഴമാ കളറ് കിന്ന കളറ് എന്നെ കിഴുക്കുതമ്മാ. അറുത പുല്ല് ആട്ടയപ്പോ വേഗിതമ്മാ. പാർവയാല ആയുർരേഖ തേകിതമ്മാ. ഇവ കാതലിപ്പോ ജോലിയെ താൻ കാട്ടുതമ്മാ. കൊച്ചു മുതലാളി, അച്ഛൻ എന്റെ കല്യാണം ഉറപ്പിച്ചു. മീപിടുത്തക്കാരൻ പളനി. അപ്പൊ മധുര അവന്റെ അനിയന്റെ പേരായിരിക്കും അല്ലേ? അതെ, അവന്റെ ചേട്ടന്റെ പേര് തിരുപ്പതി എന്നാണ്. നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? ഞങ്ങൾ കാസ്മിസ് ആണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ചാണ് മീൻപിടുത്തം.
പിടിക്കാൻ പോകുന്നതെന്ന്. സ്ഥിതിക്ക് എന്റെ മനസ്സിന്റെ ഭാരം മെറുക്കി വെക്കാൻ ഒരിടം വേണമായിരുന്നു. എവിടേക്ക് പോയിക്കോളൂ. അവിടെ എന്താ കർത്തമ്മ? അവിടെയാണ് തുറക്കാരെല്ലാം ഭാര പെറുക്കുന്ന സ്ഥലം. കർത്തമ്മ, ഞാൻ ഇന്നലെ നിന്റെ അടുക്കള ഭാഗത്ത് നിന്ന് പാടിയപ്പോൾ നീ എന്തിനാ കല്ലു വാരി എറിഞ്ഞത്? അയ്യോ, അത് കൊച്ചു മുതലാളി പാടിയതായിരുന്നു. ഞാൻ കരുതി പട്ടി ഓടിയിട്ടതാണെന്ന്. കർത്തമ്മ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ പളനയുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചോ? ഞാനല്ല മുതലാളി, അച്ഛനും അമ്മയും ആ തീരുമാനിച്ചത്. ഓഹോ, എന്നിട്ട് നീ അതങ്ങ് ഉറപ്പിച്ചോ? നിനക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ തന്നെ വെടിവെച്ച് കൊല്ലേ, പിടിക്കേ. എന്നോട് ക്ഷമിക്കൂ കൊച്ചു മുതലാളി. കർത്തമ്മ, നീ എന്നെ വെടിവെച്ചല്ലേ. ഞാനൊരു തമാശ പറഞ്ഞപ്പോ കർത്തമ്മ സീരിയസ് ആയി എടുത്തോ? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ കൊച്ചു മുതലാളി, അല്ലേ അത് കാര്യമാക്കി എടുത്തത്? അതെന്ത് തമാശ? ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ കൊച്ചു മുതലാളി അല്ലേ അത് സീരിയസ് ആയിട്ട് എടുത്തത്? കർത്തമ്മ, സൂപ്പർ! അയ്യോ, എന്റെ കൊച്ചു മുതലാളി, എന്റെ കൊച്ചു മുതലാളിക്ക് എന്ത് പറ്റി? നീ അവനെ വെടിവെച്ച, നീ അവനെ, നീ അവനെ തോക്ക് വെച്ച് വെടിവെച്ച, ഇതിപ്പോ എന്ത് ചെയ്യും കൊച്ചു മുതലാളി? ഞാൻ കൊച്ചു മുതലാളി ഒന്നും അല്ല. പിന്നെ ആരാ? അഭിനയിച്ചെന്നേ ഉള്ളൂ. അഭിനയിച്ചെന്നേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ അഭിനയിച്ച് തകർത്തു. സൂപ്പർ ആയിരുന്നു. ഇത് ശരിക്കും തേജസിന്റെ സ്റ്റാൻഡപ്പ് പെർഫോമൻസ് ആണ്. സപ്പോർട്ട് ചെയ്ത വിസ്മയ്ക്ക് താങ്ക് യു സോ മച്ച്. വിസ്മയുടെ ഡബ്ബിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു അഞ്ജലി? അയ്യോ, രക്ഷയില്ല. ആ കണ്ണൊന്ന്, എന്റെ കൊച്ചു മുതലാളി. തേജസ് ഭയങ്കര ഹാപ്പിയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? തേജസിന്റെ ഫാദർ ഇന്ന് എവിടെ നിന്ന് വന്നിരിക്കുന്നത്? ദുബായിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. നിനക്ക് എന്നോട് ഒരു സ്നേഹമല്ലേ? അടിച്ചിട്ടൊക്കെ അച്ഛോ, തേജസിന്റെ അച്ഛോ. ആരാണ് ഇവന്റെ ഫാദർ എന്ന് കാണാൻ ഞങ്ങൾ മാത്രല്ല പ്രേക്ഷകർ നിങ്ങൾ കാത്തിരിക്കാണ്. ഇതാ തേജസിന്റെ അച്ഛൻ. പേരെന്താണ്? എന്റെ പേര് രാകേഷ് എന്നാണ്. ഓക്കെ, ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്? ദുബായിലാണ്. എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദുബായിലാണ്. ഓക്കെ, രണ്ട് ബാഗ് ഉണ്ട് അച്ഛന്, ഒരു എന്നിട്ട് ഒരു ബാഗ്. ഞാൻ റിവർ ബാങ്കിലാണ് താമസിക്കുന്നത്. റിവർ ബാങ്ക് ആണ്? അത് രണ്ട് ബാങ്ക് എന്ന് പറയാം. റിവറിന്റെ സൈഡിലാണ് താമസിക്കുന്നത്, അത് റിവർ ബാങ്ക്. പിന്നെ വർക്ക് ചെയ്യുന്ന വേറെ റിയൽ ബാങ്ക്. തേജസിന്റെ ഈ വളർച്ചയെ പറ്റി എന്താണ് പറയുന്നത്? ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. ഭയങ്കര സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് ഇവിടുന്ന് വന്നു കഴിഞ്ഞിട്ട് പോണ സമയത്ത് കണ്ട തേജസ് അല്ല, തിരിച്ചു വന്നപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇതാരാന്നൊക്കെ. തേജസ്, നീ ഭയങ്കര മാറിപ്പോയി. താങ്ക് യു. തേജസിന് ഇവിടെ കൊറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഫ്രണ്ട്സ് മാത്രല്ല, എല്ലാം ഉണ്ട്. പിന്നെ വേറെ ഒരു രസകരമായിട്ടുള്ള കാര്യം എന്താ പറയാ, ഞാൻ ദുബായിൽ നിന്ന് വന്ന് നെക്സ്റ്റ് ഡേ തന്നെ ഇവനൊരു ചേച്ചിയെ വിളിച്ചോണ്ട് വന്നു. ഏതോ ഒരു ചേച്ചി. അപ്പൊ ആ ചേച്ചിയോട് അവൻ പറയാണ്, എത്ര നാളായി കാത്തിരിക്കുന്നു, അച്ഛൻ വന്നിട്ട് എന്താ വരാഞ്ഞ വീട്ടിലെന്നൊക്കെ. എനിക്ക് ചേച്ചിനെ പരിചയമില്ല. എന്നിട്ട് ആ ചേച്ചിനെ വീടിന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പറയാണ്, അച്ഛൻ ഈ ചേച്ചിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. എക്സ്ക്യൂസ് മീ, മേലാൽ ഈ വക പണികൾ അച്ഛന് കൊടുക്കരുത്. ഞാൻ കൊടുത്തന്നിരിക്കും, കൊടുത്തില്ല എന്നിരിക്കും. എന്താ പേടി? എന്തിനാ അതിനകത്ത് ഇടപെടുന്നത്? അച്ഛനോടുള്ള ഒരു ഒരു സഹതാപം കൊണ്ട്. സഹതാപം അങ്ങനെ വേണ്ടേ ആൾക്ക്. എന്തായാലും അച്ഛന് അച്ഛൻ്റെ അടുത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു പണി കൊടുക്കട്ടെ. അച്ഛാ, അച്ഛൻ മിമിക്രി ചെയ്യും എന്ന് ഞാൻ കേട്ടു, അത് സത്യമാണോ അതോ കള്ളമാണോ? പെരിങ്ങളാണോ? എങ്കി പിന്നെ ചെയ്യിപ്പിക്കണം. എന്താ പേര്? ഓ, നീ പേർലി അല്ല, തങ്കമ്മ. ഇത് ഇത് തേജസിന്റെ അച്ഛൻ തന്നെയാണ്. പിന്നെ അച്ഛൻ വേറെ പാട്ട് പാടോ? അച്ഛൻ പാട്ട് പാടില്ല. പാട്ട് പാടില്ല. അപ്പൊ തേജസ് ഇവിടെ വന്ന അന്ന് തൊട്ട് ഇന്ന് വരെ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു. പക്ഷെ അഞ്ജലി, ലിയോണ, നിങ്ങളും കാണേണ്ട ഒരു സംഭവമാണ് തേജസിന്റെ ഒരു ജേർണി. ഒരു വീഡിയോയുടെ രൂപത്തിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് വാച്ച് ദാറ്റ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ പോടാ പുല്ലേ. എവനാള് കൊള്ളാം? എന്താ പേര്? മല, മല, കുഞ്ഞിന്റെ പേര് മല. കുളിക്കും പരനീ കണ്ണുള്ള പെണ്ണേ.
പ്രേമെന്നാൽ എന്താണ് പെണ്ണേ? ചേട്ടാ ഈ ചെറുപഴം എന്താവല്ല? അഞ്ജലി ആൻഡ് ലിയോണ രണ്ടുപേരും പ്ലീസ് കം ടു ദ സ്റ്റേജ്. സോ അഞ്ജലി ആൻഡ് ലിയോണ ഇവർ രണ്ടുപേരും നിനക്ക് വേണ്ടി സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സമ്മാനമാണെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുമോ? പറയണ്ട പറയണ്ട പറയണ്ട. ഈസ്റ്റേൺ നൽകുന്ന ഒരു അടിപൊളി എന്തായിരിക്കും? മിഠായി. അയ്യോടാ, അറിയില്ലാത്ത പോലെ, ഒന്നും അറിയാത്ത പോലെ. അഞ്ജലി പറഞ്ഞു, അതാര് നൽകുന്നതാണ്? പിങ്കി. ഈസ്റ്റേൺ നൽകുന്ന ഒരു അടിപൊളി സൈക്കിളാണ് നമുക്ക് ഇന്ന് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് തേജസ്സിന് ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ് കൊണ്ടുവരാൻ പോകുന്നത്. ആരോ എനിക്ക് ദർശനം ഒന്നും അല്ല, പിന്നെ ഇഷ്ടമുള്ള ആളൊന്നും. ബൈക്ക് കൊണ്ടുവരട്ടെ. എന്റെ കൊച്ചുമകളാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, ബൈ. ഓടിച്ചു പോയി, ഓടിച്ചു പോയി.